മുടക്കുന്ന സ്വദേശിയായ കെഎസ്ആർടിസി ഡ്രൈവർക്കാണ് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത് വലിയ ആശങ്ക ഉയരുകയാണ് ഇപ്പോൾ ഈ വാർത്തയുമായി പ്രതികരിക്കാൻ മുടക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ജോസഫ് കൂടി തത്സമയം ചേരുകയാണ് ശ്രീ ബാബു ജോസഫ് ഈ കെഎസ്ആർടിസി ഡ്രൈവർക്ക് കോവിഡ് ബാധിച്ചതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കെഎസ്ആർടിസി ഡിപ്പോയിൽ ഉൾപ്പെടെ വലിയ ആശങ്ക ഉടലെടുക്കുകയാണ് 40ഓളം ജീവനക്കാർ ക്വാറന്റൈനിലേക്ക് പോയി കഴിഞ്ഞു കെഎസ്ആർടിസി ഡിപ്പോ ഉൾപ്പെടെ അടച്ചുപിടണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് എന്താണ് മുടക്കുന്നിലെ ഒരു സാഹചര്യം നാട്ടിൽ കൂടുതൽ സമ്പർക്കം ഉണ്ടായിട്ടുണ്ടോ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട മുഴക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാരനാണ് കെഎസ്ആർടിസി ജീവനക്കാരനാണ് ഈ പറഞ്ഞ ഡ്രൈവർ അദ്ദേഹം ധാരാളം സമ്പർക്കങ്ങൾ കാക്കിനാട് ടൗണ് മുഴക്കുന്നിന്റെ വിവിധ വാർഡുകളിലെല്ലാം തന്നെ ഇയാളെ സമ്പർക്കം ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതിന് മാപ്പ് റൂട്ടൊക്കെ ഞങ്ങൾ തയ്യാറാക്കി ധാരാളം ബന്ധങ്ങൾ ആ വ്യക്തിക്ക് നമ്മുടെ ഈ പ്രദേശമായിട്ടുണ്ടായിട്ടുണ്ട് മുഴക്കുന്ന കാക്കിനാട് ടൗണിൽ മിക്ക കടകളിലും കയറി അയാൾ ബിസിനസ് വാഹനം കൊടുക്കൽ വ്യവസ്ഥ നടത്തിയിട്ടുണ്ട് പല വണ്ടികൾ ഉപയോഗിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് ഓട്ടോറിക്ഷ കൂട്ടിപ്പോയിട്ടുണ്ട് എന്റെ അറിവിൽ പെട്ടിടത്തോളം ഞങ്ങളുടെ ഇന്നലെ തൊട്ടുള്ള അന്വേഷണത്തിൽ പഞ്ചായത്തിന്റെ 14 വാർഡിലും പുള്ളിയുടെ സമ്പർക്കം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് മുഴക്കുന്ന പഞ്ചായത്ത് പൂർണ്ണമായിട്ടും അടച്ചു പൂട്ടുന്ന അവസ്ഥയിലോട്ട് പോയിരിക്കുന്നത് എല്ലാവർക്കും എല്ലാ കടകമ്പോളങ്ങളും അടച്ചു പൂട്ടി ഹോം ഡെലിവറി കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് സാധനങ്ങൾ ആവശ്യമുള്ളവർക്ക് ഹെൽപ്പ് ലൈനിൽ വിളിച്ച് ആവശ്യമുള്ള സാധനങ്ങൾ ഹോം ഡെലിവറി ആയിട്ട് എത്തിച്ചു കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു മറ്റൊരു വ്യക്തിയും അയാൾ ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളാണ് പപ്പട ബിസിനസ് ആ മനുഷ്യനും രോഗം സ്ഥിരീകരിച്ച അവസ്ഥയിൽ ഈ പഞ്ചായത്തിലെ സമീപ പഞ്ചായത്തിലെ അയാളും വ്യാപാരം നടത്തിയിട്ടുണ്ട് അങ്ങനെ വ്യാപനം അത് സമ്പർക്കത്തിലൂടെ വ്യാപനം നല്ലതുപോലെ ഈ മേഖലയിൽ നടന്നു എന്നുള്ള തെളിവാണ് ഈ രണ്ടുപേരുടെ സ്ഥിരീകരണം അതുകൊണ്ടാണ് പഞ്ചായത്ത് പൂർണ്ണമായിട്ടും അടച്ചു കൂട്ടൽ വേണ്ടി തീരുമാനമെടുത്തത് അതിന്റെ സെറ്റി കമ്മിറ്റി യോഗം ഇരുന്നിട്ട് അടച്ചു കൂട്ടൽ നടത്തുന്നത് ഈ ഡ്രൈവർ ഈ യാത്ര ചെയ്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഈ മേഖലയിലും സമീപ മേഖലയിലും സമീപ പഞ്ചായത്തിലും പേരാവൂർ പഞ്ചായത്തിലേയും പോയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഏതായാലും ഒരു ഗുരുതരമായ വീഴ്ച പുള്ളിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് ഈ വിവരം പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞങ്ങൾ അറിയുന്നത് 13ാം തീയതി 4 മണിക്കാണ് അതൊരു വീഴ്ച തന്നെയായിട്ട് ഞങ്ങളും ചർച്ച ചെയ്തതാണ് എങ്കിലും ഈ ഇനി നമ്മൾ ഇത് പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല ഇതിന്റെ വ്യാപനം തടയാനുള്ള പ്രാഥമികമായ നടപടി നമ്മുടെ അടച്ചുപൂട്ടൽ മാത്രമേ പറ്റൂ അതുകൊണ്ടാണ് പഞ്ചായത്ത് പൂർണ്ണമായിട്ടും അടച്ചിടേണ്ടി വന്നത് വീഴ്ച വീഴ്ചയായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള പരിശ്രമത്തിൽ നമുക്ക് മുഴുകണം എന്നാണ് ഒന്നാമത് പറയാനുള്ളത് ശ്രീ ബാബു ജോസഫ് ഈ 14 വാർഡിലും ഈ കെഎസ്ആർടിസി ജീവനക്കാരന് സമ്പർക്കം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ വലിയൊരു സമ്പർക്ക പട്ടിക തന്നെ തയ്യാറാക്കേണ്ടി വരും ഈ പ്രാഥമിക പട്ടികയിലെ മുഴുവൻ പേരെയും കണ്ടെത്താനായിട്ടുണ്ടോ അവരെയൊക്കെ തന്നെ കൃത്യമായി ക്വാറന്റൈനിലേക്ക് മാറ്റി കഴിഞ്ഞോ എല്ലാ ഇതിൽ പ്രാഥമികമായിട്ട് ബന്ധപ്പെട്ട് 60ഓളം പേരെ ഞങ്ങൾ വാർഡ് സമിതികൾ ബന്ധപ്പെട്ട് ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നല്ല നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഇയാൾ സമ്പർക്കം നേരിട്ട് നടത്തിയ കച്ചവടക്കാരോട് ഒരു കാരണവശാലും പുറത്തിറങ്ങാനുള്ള നിർദ്ദേശം കൊടുത്തു ഇപ്പോഴും എല്ലാ വാർഡ് സമിതികളും ആരോഗ്യ പ്രവർത്തകരും ഇയാൾ ജീവിക്കുന്ന പ്രദേശത്തെ വാർഡ് സമിതികൾ ഇപ്പോഴും വീട് കയറിയിട്ടുകൊണ്ടിരിക്കുകയാണ് അയാളെ സമ്പർക്കത്തിൽ ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റ് തരാനും അവരോട് വീട്ടിൽ പോകാനും അതോടൊപ്പം തന്നെ ഇതിന്റെ സമീപ വാർഡുകളെ വാർഡ് സമിതികൾ അടക്കം ഈ പ്രവർത്തനത്തെ മുഴുകുകയാണ് ഒത്തിരി പേരുടെ ഫോൺ കളക്ട് ചെയ്തിട്ട് അവരെ വിളിച്ചും വിവരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സമ്പർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്വാറന്റൈനിൽ വീട്ടിലിരിക്കണം പുറത്തിറങ്ങരുന്നുള്ള നിലയിൽ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഇയാൾ ബന്ധപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർമാരോടും ഈ നിങ്ങൾ 14 ദിവസം ക്വാറന്റൈനിൽ ഇരുന്ന് സഹകരിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇനിയും കോണ്ടാക്ട് ഉണ്ടാകും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് ഈ ഒരു ദിവസം കൊണ്ട് പറ്റൂല അടുത്ത ദിവസങ്ങളിൽ അതിന്റെ കണക്ഷനായിട്ടുള്ള ബന്ധങ്ങൾ ഞങ്ങൾ പിന്നെ കൈകാര്യം ചെയ്തെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഗുരുതരമായ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് മറികടക്കുക അതിനാവശ്യമായി എന്തൊക്കെ പ്രതിരോധ നടപടികളാണ് ഊർജിതമാക്കി കാക്കിനാട് ടൗണിൽ ഇന്നലെ തന്നെ പിന്നെ ക്ലീനിങ് നടത്തിയിട്ടുണ്ട് ഇയാൾ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ ക്ലീനിങ് നമ്മുടെ ഫയർഫോഴ്സിനെ കൊണ്ട് നടത്തിയിട്ടുണ്ട് ജനങ്ങൾ ആരും പുറത്തിറങ്ങല്ലെന്ന് നിർബന്ധം പിടിച്ച് കടകമ്പോളങ്ങളെല്ലാം അടച്ച് ബന്ദോസാക്കിയത് ഇതിന് നമ്മൾ ആ പ്രതിവിധി അല്ലാതെ മറ്റൊരു മെഡിസിൻ ഒന്നുമില്ല ഇയാളെ സമ്പർക്കം നടന്ന ആൾക്കാരെ പുറത്തിറക്കാതിരിക്കുക ഈ കാക്കിനാട് ടൗണിൽ ആരും പുറത്തിറങ്ങാതെ
വരാതിരിക്കാനുള്ള സ്വീകരിച്ചിരിക്കുകയാണ്. കാക്കിനാട് എടത്തൊട്ടി മുതൽ പുന്നാട് ജംഗ്ഷൻ വരെയുള്ള സ്ഥലങ്ങളിൽ ഒരു വാഹനങ്ങളും പാർക്ക് ചെയ്യാനോ ആളെ ഇറക്കാനോ കയറ്റാനോ ഒന്നും പാടില്ല. അത് കർക്കശമായിട്ട് പാലിച്ചിരിക്കുകയാണ്. അമ്പലങ്ങളും ആരാധനയങ്ങളും ഒന്നും തുറക്കരുത് എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും ജനങ്ങൾ വീടിനുള്ളിൽ നിന്ന് 14 ദിവസത്തിന് പുറത്തോട്ട് വരരുത്. അത്യാവശ്യം എന്ത് സാധനം വേണമെങ്കിലും ഹോം ഡെലിവറി ആക്കി നമ്മൾ തരാം. എന്തെങ്കിലും പനിയോ ജലദോഷമോ എന്തെങ്കിലും ലക്ഷണം കാണിച്ചാൽ ഒരു കാരണവശാലും ഡോക്ടറെ കാണാൻ വേണ്ടി ആശുപത്രിയിലോട്ട് ആരും വരണ്ട. അവർക്ക് കൊടുക്കാനുള്ള ഹെൽപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെ വിളിച്ച് പറഞ്ഞാൽ ഡോക്ടർ സേവനവും ആശാവർക്കർമാരുടെ സേവനം നേഴ്സുമാരുടെ സേവനം ഒക്കെ കൊടുക്കാം. കഠിനമായ എന്തെങ്കിലും രോഗമാണെങ്കിൽ മാത്രം വണ്ടി എടുത്ത് ആശുപത്രിയിലോട്ട് പോകാവൂ എന്ന് വരെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ വാർഡ് സമിതിയും ചേർന്ന് ശക്തമായ നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്ന എല്ലാ ബന്ധുസും പ്രതിവിധിയും ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിൽ പോലീസും വ്യാപാരി സുഹൃത്തുക്കളും പൊതു രാഷ്ട്രീയ പ്രവർത്തകരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും എല്ലാം തന്നെ ആരോഗ്യ പ്രവർത്തകരും ഡോക്ടേഴ്സ് നേഴ്സുമാർ ആശാ പ്രവർത്തകരും ഹരിതസേന അംഗങ്ങളെല്ലാം സജീവമായ ഇക്കാര്യത്തിൽ ഈ പ്രൊട്ടക്ഷൻ തീർക്കാൻ വേണ്ടി സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിർദ്ദേശങ്ങളോട് ഈ ജനങ്ങളുടെ പ്രതികരണം ഏത് രീതിയിലാണ്? പൂർണ്ണമായും അവർ സഹകരിക്കുന്നുണ്ടോ നിയന്ത്രണങ്ങളോട്? പൂർണ്ണമായും രാഷ്ട്രീയ നേതൃത്വവും വ്യാപാരി നേതൃത്വവും പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഇരുന്ന് ചർച്ച ചെയ്ത് മൈന്യൂട്ടായ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ ഇന്നലെ തൊട്ട് ഇന്ന് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. ഇന്ന് ഈ സമയം വരെയും ഒരിടത്തും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ മേഖലയും സന്നദ്ധ പ്രവർത്തകരെ ഞങ്ങൾ നിയമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിച്ച് ഒക്കെ കൈകാര്യം ചെയ്യാനുള്ള പ്ലാനിംഗ് ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ ബാബു ജോസഫ്, തത്സമയം പ്രതികരണം അറിയിച്ചതിന്. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ജോസഫാണ് പഞ്ചായത്തിലെ സാഹചര്യം വിലയിരുത്തി കാര്യങ്ങൾ പങ്കുവച്ചത്. അവിടെയും ഗുരുതരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. KSRTC ഡ്രൈവർ, മുഴക്കുന്ന് സ്വദേശിയായ KSRTC ഡ്രൈവർ 14 വാർഡിലെ ജനങ്ങളുമായി സമ്പർക്കം പുലർത്തി എന്നാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായത്. അതുകൊണ്ട് തന്നെ പ്രാഥമിക പട്ടികയിൽപ്പെട്ട 60 പേർ പ്രാഥമിക പട്ടികയിൽപ്പെടുന്നു എന്നത് ആശങ്ക ഉയർത്തുന്ന വാർത്ത തന്നെയാണ് അവിടെ നിന്നും വരുന്നത്. അതുകൊണ്ട് തന്നെ 14 വാർഡുകളെയും അടച്ചുപൂട്ടി കൂടുതൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ്. KSRTC ഡ്രൈവർക്ക് പുറമെ പപ്പടം വിൽപ്പന നടത്തുന്ന ഒരാൾക്കുമാണ് അവിടെ സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായത്. പ്രതിരോധ നടപടികൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ജനങ്ങൾ നിയന്ത്രണങ്ങളോട് കൂടുതൽ സഹകരിക്കുന്നുണ്ടെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വിവരങ്ങൾ പങ്കുവച്ചത്.